പേരൻസ് അമ്മച്ചി അപ്രായം അമ്മച്ചി അവിടെ ഇരുത്തുക. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ ഭാഗത്തോട് ഞങ്ങൾ ഇവിടെ പൊക്കെ നീ ചോറ് ശരിയാക്കി വെച്ച ആദ്യം അച്ഛാ ഇപ്പം ഫയലുണ്ടെന്ന് താങ്ക് യു താങ്ക് യു എല്ലാവരും അവരുടെ നിന്നും പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥന ഭവനത്തിൽ വെച്ചത് ആരംഭിക്കുകയാണ്. അത് തീരുന്നിടം വരെയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ പ്രാർത്ഥനയോടെ രണ്ട് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു കൗതാശി ശുശ്രൂഷയാണ്. ജീവിതാന്ത്യം വരെ നിൽക്കേണ്ട ഉടമ്പടിയാണ്. അതിന്റെ പുറമേ കാണുന്ന പകിട്ടിനേക്കാളൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അത് ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതിനാണ് നമ്മൾ കൗതാശിക്ക് പള്ളിയിൽ വരുന്നത്. എനിക്ക് ഇവിടെ വെച്ചൊരു നടത്താനും അതിന്റെ ആ മർമ്മം അറിഞ്ഞ് നിലനിർത്തണം എന്നത് പ്രത്യേകിച്ച് പറഞ്ഞു. കീർത്തനം 35. ദൈവത്തെ സ്തുതിക്കാം ഏവരും ആഘോഷമായി ചെയ്ത സങ്കീർത്തനം നമ്മുടെ മനസ്സിൽ നിന്ന് ചൊല്ലാവുന്ന സങ്കീർത്തനമാണല്ലോ. അവർക്കും എന്നോട് ചേർന്ന 23-ാം സങ്കീർത്തനത്തിൽ പങ്കുകാരാകാം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഉണ്ടാകയില്ല. പക്ഷേ ആ വിൽപ്പനകളിലെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തലപ്പിക്കുന്നു, തിരുനാമനിമിത്തം രീതിപാതകൾ നടത്തുന്നു. ഒരു നടന്നാലും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെണ്ണോണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-11 വരെയുള്ള വാക്യങ്ങൾ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്,
അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എന്റെ നാഴിക ഇന്നുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ തറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞു. അവർ വക്കവളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നവാഴിയെ രുചിച്ചു നോക്കി അറിയ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. പിതാവിനെ സ്തുതിപ്പീം. നമുക്ക് പ്രാർത്ഥിക്കാം. ഗലീലയിലെ കനാവിൽ വെച്ച് അങ്ങയുടെ സന്നിധിയാൽ വിവാഹത്തിന്റെ അവസ്ഥയെ ശുദ്ധീകരിച്ച് കർത്താവേ, ഇന്ന് ആ വിശുദ്ധി അവസ്ഥയിൽ ഒന്നിച്ച് ചേർക്കപ്പെടുവാനുള്ള ടിജോയെയും സാരയും അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അവരെ അങ്ങയുടെ നല്ല വിചാരണയുടെ സംരക്ഷണയും കീഴിൽ കാത്തുകൊള്ളണമേ. അവർ അങ്ങയുടെ പരിശുദ്ധനാമത്തെ ഇടവിടാതെ ഭയപ്പെട്ട് സ്നേഹിക്കുമാറാകണമേ. അവർ അങ്ങയുടെ ഹിതമനുസരിക്കുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ സംരക്ഷണയിൽ അവർ ക്ഷേമമായിരുന്ന് അവരുടെ ജീവിതാവസാനം വരെ അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുവാൻ കൃപയല്ലണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈ ലോകത്തിൽ പൂർണ്ണ സ്നേഹത്തിലും വിശുദ്ധ സമാധാനത്തിലും ജീവിക്കുവാൻ ഇവർക്ക് സംഗതി വരുത്തണമേ. അന്ത്യത്തിൽ നിത്യജീവൻ പ്രാപിക്കത്തക്കവണ്ണം അവരെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കണമെന്ന് ദാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവന്റെയും സ്നേഹത്തിന്റെയും ദാതാവായി ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, സ്നേഹത്തിൽ അങ്ങ് കൂട്ടിച്ചേർക്കുന്നവർക്ക് അങ്ങയുടെ അനുഗ്രഹത്തെ അയക്കണമേ. അവർക്കൊരു ഭവനത്തെ നിർമ്മിച്ചതിനെ വെളിച്ചത്തിന്റെയും സ്നേഹത്തിന്റെയും അവരോടുകൂടെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഇരിക്കുമാറാകണമേ. അവരെയും അവർക്കുള്ളവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ രാജ്യം അവകാശമാക്കുവാൻ അവർക്കിടയാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു.
Check, 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 check. Check, check, hello, check, hello. Thank you.
Thank you.
Thank you.
സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, വിവിധ ശുശ്രൂഷകൾ നിറവേറ്റുന്നവർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യബോധത്തിൽ ഞങ്ങളെ നിലനിർത്തിക്കൊള്ളണമേ. ആദ്യന്തം അവിടുന്ന് ഭരിച്ചു നടത്തണമേ. സകലതും നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു.
എല്ലാം ദൈവനാമം മഹത്വത്തിനാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനകൾ കേൾക്കണം. Bridal March. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ടിജോയുടെയും സാറയുടെയും വിവാഹ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ ക്യൂറേറ്റ് ഇ ജി കോരുള അച്ഛനോടൊപ്പം റെവറൻഡ് മാത്യു ജോൺ അച്ഛനും റെവറൻഡ് മോനി മാത്യു അച്ഛനും ഈ വിവാഹത്തിലെ സഹകാർമ്മികരാകുന്നു. ഗായക സംഘം മറ്റ് ശുശ്രൂഷകൾ നിർവഹിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്യാമറ ഉപയോഗിക്കുന്നവരോടൊരു കാര്യം പറയട്ടെ, ഇടയ്ക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ അനുവദിക്കില്ല. ഒരു കാരണവശാലും ശുശ്രൂഷയ്ക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ പ്രതികരണം ഉണ്ടാകാൻ പാടില്ല. ഈ മദ്ബഹയ്ക്കകത്ത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ കയറുവാൻ പാടില്ല. ഈ നിർദ്ദേശങ്ങളൊക്കെ കർശനമായി പാലിക്കേണ്ടതാണ് എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് നിൽക്കവേ ആലപിക്കാം. ഓൾ ഹെയിൽ ദ പവർ ഓഫ് ജീസസ് നെയിം. Let it just
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സകല പ്രവൃത്തികളും ഞങ്ങൾ അങ്ങിൽ ആരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച് ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുക്കം അങ്ങയുടെ കരുണ കൊണ്ട് നിത്യജീവൻ ലഭിക്കുവാനും ഞങ്ങൾ ചെയ്യുന്നതിലൊക്കെയും അങ്ങയുടെ മഹാ അൻപുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുൻപിടുകയും ഇടവിടാതെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ടിജോ സാറ വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ച് ചേർക്കുവാനായി നാം ദൈവസന്നിധിയിലും ഈ സഭായോഗത്തിൻ്റെ മുമ്പാകെയും കൂടി വന്നിരിക്കുന്നു. വിവാഹം മാനമുള്ള അവസ്ഥയും ദൈവത്താൽ നിയമിക്കപ്പെട്ടതും മശിഹായും അവൻ്റെ സഭയും തമ്മിലുള്ള ആത്മീക ഐക്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതുമാകുന്നു. ഈ വിശുദ്ധ അവസ്ഥയെ മശിഹ ഗലീലയിലെ കാനാവിൽ തൻ്റെ സാന്നിധ്യത്താലും ഒന്നാമത് ചെയ്ത അതിശയത്താലും അലങ്കരിച്ച് ഭംഗി വരുത്തി ഇത് സകല മനുഷ്യർക്കും മാനമുള്ളതാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് ഘോഷിക്കുന്നു. ആകയാൽ അവിവേകമായോ നിസ്സാരമായോ ജഡാഭിലാഷമായോ ആരും വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിക്കരുത്. എന്നാൽ ഏത് ഉദ്ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടുവെന്ന് വേണ്ടും പ്രകാരം ചിന്തിച്ച് വണക്കത്തോടും വിവേകത്തോടും സദുദ്ദേശത്തോടും ദൈവഭക്തിയോടും കൂടെ വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടേണ്ടതാകുന്നു. ഒന്നാമത്, ദൈവഹിതപ്രകാരം മനുഷ്യവർഗം വർദ്ധിക്കേണ്ടതിനും കർത്താവിനെക്കുറിച്ചുള്ള ഭയത്തിലും ബാലശിക്ഷയിലും അവൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായി പൈതങ്ങൾ വളർത്തപ്പെടേണ്ടതിനും, രണ്ടാമത്, ദൈവത്താൽ നിയമിക്കപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും
പരിശുദ്ധമായി നേർപാതയിൽ നടത്തപ്പെടേണ്ടതിനും ഈ വിശുദ്ധാവസ്ഥയിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെട്ടവർ ജീവിത നിർമ്മലതയോടെ ആയതിൽ നിലനിൽക്കേണ്ടതിനും, മൂന്നാമത് ഐശ്വര്യത്തിലും അനർത്ഥത്തിലും തമ്മിൽ തമ്മിൽ ഉണ്ടാകേണ്ട കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനും സഹായത്തിനുമായി വിശുദ്ധ വിവാഹം നിയമിക്കപ്പെട്ടു. ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ചേർക്കപ്പെടുവാനായി ഇവർ ഇപ്പോൾ ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്നു. അതിനാൽ ഇവർ ന്യായമായി തമ്മിൽ യോജിപ്പിക്കപ്പെട്ടുകൂടാ എന്നുള്ളതിന് തക്ക കാരണം കാണിപ്പാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുന്നതാകിയാൽ അത് ഇപ്പോൾ പറയണം, ഇല്ലെങ്കിൽ ഇനിമേലിൽ ഒരിക്കലും പറയാതെ ഇരിക്കണം. ടിജോ, സാറ, നിങ്ങൾ വിവാഹത്തിൽ ന്യായമായി ഒന്നിച്ച് ചേർന്നുകൂടാത്ത യാതൊരു വിരോധമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ, സകല ഹൃദയങ്ങളിലെയും രഹസ്യങ്ങൾ വെളിപ്പെടുന്ന ഭയങ്കരമായുള്ള വിധിനാളിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടുന്നവരാകൊണ്ട് ഇപ്പോൾ അതിനെ അറിയിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് ഇരുവരോടും നിഷ്കർഷയായി കൽപ്പിക്കുന്നു. എന്തെന്നാൽ ദൈവവചനപ്രകാരമല്ലാതെ യോജിപ്പിക്കപ്പെടുന്നവർ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരല്ല എന്നും അവരുടെ വിവാഹം ന്യായമുള്ളതല്ല എന്നും നിശ്ചയമായി അറിഞ്ഞുകൊള്ളുവിൻ. ഇപ്പോൾ ജനങ്ങൾക്ക് തൽസ്ഥാനങ്ങളിലിരിക്കാം, പ്രാർത്ഥനയോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ടിജോയോട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ചെയ്യും എന്ന് മറുപടിയായി പറയണം. ടിജോ കുരുള ജോൺ, വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് നീ സാറായെ നിന്റെ ഭാര്യയായി കൈക്കൊള്ളുമോ? നീ ഇവളെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? അതുതന്നെ മറുപടിയായി പറയാം. സാറ മറിയം മാത്യു, വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായി നീ ടിജോയെ നിന്റെ ഭർത്താവായി കൈക്കൊള്ളുമോ? നീ ഇവനെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും ഇവനെ സംരക്ഷിക്കുകയും നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? പുറകെ നിൽക്കുന്ന ആളിങ്ങി വന്ന് ഈ പുരുഷന് വിവാഹം ചെയ്യുവാൻ ഈ സ്ത്രീയെ നൽകുന്നത് ആര്? ഞാൻ പറയുന്നത് പോലെ ടിജോ ആകുന്ന ഞാൻ, സാറ ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേലാൽ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. സാറായിക്ക് ടിജോയെ നോക്കിക്കൊണ്ട് പറയാം. ഓക്കെ, സാറ ആകുന്ന ഞാൻ, ടിജോ ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേലാൽ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും
ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. നമുക്ക് തൽസ്ഥാനങ്ങളിൽ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ശുദ്ധീകരിക്കുന്ന ഈ മോതിരങ്ങളെയും മിന്നിനെയും മന്ത്രകോടിയെയും അവിടുന്ന് വാഴ്ത്തേണമേ. ഇവ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ മക്കൾ ദിവ്യാസമാധാനത്തിലും അന്യോന്യാവിശ്വസ്തതയിലും എന്നും വസിക്കേണ്ടതിനും തിരുകൃപയിൽ വസിക്കേണ്ടതിനും അറ്റുപോകാത്ത അങ്ങയുടെ സ്നേഹത്തിൽ ജീവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം കൃപ അരുളേണമേ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും ഉടമ്പടിയുടെയും അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുക്കളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എൻ്റെ പിന്നാലെ പറയുക.
നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും ഉടമ്പടിയുടെയും അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുക്കളെയെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ചേർന്നിരിക്കാം. എല്ലാവർക്കും തൽസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ഗായക സംഘം യേശു നായക വന്നാലും എന്നുള്ള പാട്ടുപാടുന്ന സമയത്ത് മിന്ന ധരിപ്പിക്കുന്നതും മന്ത്രകോടി മിന്ന കെട്ടുന്നതും മന്ത്രകോടി ധരിപ്പിക്കുന്നതുമാണ് യേശു നായക വന്നാലും. Thank you.
പ്രാർത്ഥിക്കാം. സകല മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും എല്ലാ ആത്മീയ കൃപകളും നൽകുന്നവനും നിത്യജീവന്റെ ദാതാവുമായ നിത്യദൈവമേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ടിജോയുടെ മേലും സാറായുടെ മേലും അങ്ങയുടെ നൽവരങ്ങളെ ചൊരിയണമേ. ഇസ്ഹാക്കും റിബേക്കയും തമ്മിൽ വിശ്വസ്തതയോടെ ഒരുമിച്ച് വസിച്ചിരുന്നതുപോലെ മോതിരങ്ങളെ അടയാളമായിട്ടും സാക്ഷ്യമായിട്ടും നൽകുകയും സ്വീകരിക്കുകയും ചെയ്ത പ്രകാരം ഇവർ അന്യോന്യം ചെയ്ത പ്രതിജ്ഞയും ഉടമ്പടിയും നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും എപ്പോഴും ഒരുമിച്ച് പാർത്ത് അങ്ങയുടെ കൽപ്പനകളിൻ പ്രകാരം ജീവിപ്പാൻ ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം കൃപ ചെയ്യണമേ. മുണ്ടിയപ്പള്ളി സെന്റ് സ്റ്റീഫൻസ് ഇടവകയിൽ ഭോപ്പാൽ സെന്റ് ജെയിംസ് CSI സഭയുടെ അംഗങ്ങളായി മിസ്റ്റർ ജോൺ കുരുവിളയുടെ മകൻ മിസ്റ്റർ ടിജോ കുരുവിള ജോണും പന്തളം മർത്തോമ ഇടവകയിൽ മിസ്റ്റർ VM തങ്കച്ചൻ്റെ മകൾ സാറ മറിയം മാത്യുവും വിശുദ്ധ വിവാഹത്തിൽ സമ്മതിച്ച് ആയതിനെ ദൈവത്തിൻ്റെയും ഈ സഭയുടെയും മുൻപാകെ സാക്ഷ്യപ്പെടുത്തി അതിനായിട്ട് തമ്മിൽ വാഗ്ദത്തം ചെയ്ത മോതിരങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്തതിനാലും കൈവിടുത്തത്താലും അതിനെ അറിയിച്ചതുകൊണ്ട് ഇവർ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നു എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർപിരിക്കരുത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. കർത്താവ് തൻ്റെ കരുണ കൊണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. നിൽക്കവേ തന്നെ ഗായക സംഘത്തോട് ചേർന്ന് ആദ്യ വിവാഹ നാളിൽ ഏദനിൽ ധ്വനിച്ച എന്നുള്ള പാട്ടുപാടും ഈ സമയത്ത് വധുവരന്മാർ മധുബഹായിലേക്ക് നീങ്ങി നിൽക്കുകയും മധുബഹായിലെ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുകയും ചെയ്യുന്നതാണ്. ആദ്യ വിവാഹ നാളിൽ ഏദനിൽ ധ്വനിച്ച ആ മംഗല്യ ആശീർവാദം.
ഇപ്പോൾ ഗായക സംഘം ഈ വധുവരന്മാരുടെ അനുഗ്രഹത്തിനായി 128 സങ്കീർത്തനം ആലപിക്കും. നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊഴികെ എല്ലാവരും തലസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. സങ്കീർത്തനം 128. എല്ലാവർക്കും തൽസ്ഥാനങ്ങളിൽ ഇരുന്ന് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. നവവധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഹൃദയം കൊണ്ട് നിങ്ങൾക്കറിയാവുന്നിടത്തോളം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സമയം നമുക്ക് ലഭിക്കുന്ന വളരെ വലിയൊരവസരമാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനപ്പുറം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഹൃദയം കൊണ്ട് പറയുവാൻ അച്ഛന്മാർക്കും ഇരിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യം, ശക്തി, മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. കർത്താവേ, ഈ ദമ്പതികളെ കടാക്ഷിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ സ്ഥലത്ത് നിവർക്ക് സഹായം ചെയ്യണമേ. കർത്താവേ, ഇവർക്ക് ബലമുള്ള ഗോപുരമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തലമുറ തലമുറയായ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ദൈവമേ,
നിന്റെ ഈ മക്കൾ ആയ ടിജോയെയും സാറായും അനുഗ്രഹിച്ചു. നിന്റെ വിശുദ്ധ വചനത്തിൽ ഇവർക്ക് പ്രയോജനമായി ഇവർ പഠിക്കുന്നതെല്ലാം ശരിയായി നിവർത്തിക്കേണ്ടതിന് നിത്യജീവന്റെ വിത്ത് ഇവരുടെ ഹൃദയത്തിൽ വിതയ്ക്കണമേ. ഇവരുടെ കുടുംബ ജീവിതം ദൈവിക പരിജ്ഞാനത്തിലും ദൈവീയ ഭക്തിയിലും നിറയുവാൻ നിന്റെ കൃപ ചൊരിയണമേ. ഇവർ അന്യോന്യം ബലഹീനതയിൽ ശക്തി പകരുന്നവരും ഉത്കണ്ഠയിൽ ആലോചന നൽകുന്നവരും വ്യസനത്തിൽ ആശ്വാസവും സന്തോഷ പങ്കാളിത്വവും നൽകുന്നവരും ആയിരിക്കുവാൻ കൃപ നൽകണമേ. ഇവർ ജീവിതത്തിലെല്ലാം നാളും നിന്നോട് അന്യോന്യവും സ്നേഹത്തിലും സമാധാനത്തിലും വളരുവാൻ ഇവരുടെ മനസ്സുകളെ നിന്റെ ഹൃദയത്തിലും അവരുടെ ആത്മാക്കളെ നിന്റെ ആത്മാവിലും ഒന്നാക്കി തീർക്കണമേ. അന്യോന്യം വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ തെറ്റ് മനസ്സിലാക്കുവാനും ഏറ്റുപറയുവാനും പരസ്പരമുള്ള ക്ഷമയും ദൈവത്തിൽ നിന്നുള്ള രക്ഷയും പ്രാപിക്കുവാൻ ഇവർക്ക് നീ കൃപ ശക്തിയും നൽകണമേ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നതിനും തങ്ങളുടെ ഭവനത്തിലെയും സമൂഹത്തിലെയും ഉത്തരവാദിത്വത്തിൽ ഒരുമിച്ച് നിർവഹിക്കുന്നതിനും ഇവരെ പ്രാപ്തിപ്പെടുത്തണമേ. ജീവപര്യന്തം അന്യോന്യം വിശ്വസ്തരായിരുന്ന് ദൈവരാജ്യം സുഹൃത്തുക്കളിൽ സ്ഥിരമായി നിലനിൽക്കേണ്ടതിന് ഇവരുടെ മേൽ നിന്റെ ധാരാളമായ കൃപ ചൊരിയണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, മനുഷ്യവർഗം വർദ്ധിക്കുന്നത് നിന്റെ കൃപയുള്ള ദാനം കൊണ്ട് മാത്രമാകുന്നുവല്ലോ. ഇവ ദൈവഭക്തിയിലും സ്നേഹത്തിലും നല്ല മാതൃകയുള്ളവരായി ദീർഘകാലം ഒരുമിച്ച് വസിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവർ സന്താന ഭാഗ്യമുള്ളവരും തങ്ങളുടെ പൈതങ്ങളെ ക്രിസ്തീയ ഭക്തിയോടും സുഹൃത്തോടും വളർത്തുവാൻ പരിജ്ഞാനമുള്ളവരും ആകേണമേ. പൈതങ്ങൾ അപ്രകാരം വളർന്ന് നിനക്ക് സ്തുതിയും ബഹുമാനവും കരേറ്റുന്നവരായിരിക്കുവാൻ നിന്റെ അനുഗ്രഹം കൊണ്ട് സഹായിക്കണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വിവാഹം കൊണ്ടൊന്നാക്കിയവരെ വേർപിരിക്കുന്ന ഒരു നാളും ന്യായമല്ല എന്ന് ഉപദേശിച്ച ദൈവമേ, മശിഹായിക്കും അവൻ്റെ സഭയ്ക്കും തമ്മിലുള്ള ആത്മീക വിവാഹത്തെയും ഒരുമയെയും സ്പഷ്ടമായി കാണിക്കുന്ന അടയാളമായി വിവാഹത്തിൻ്റെ അവസ്ഥയെ ശ്രേഷ്ഠതയുള്ള മർമ്മമായി നീ ശുദ്ധീകരിച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, മശിഹ തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ച് അതിനുവേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു, അതിനെ സ്വന്തം ശരീരം പോലെ തന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്നുവല്ലോ. അപ്രകാരം ഈ പുരുഷനും ഈ സ്ത്രീയും നിന്റെ വചനപ്രകാരം പരസ്പരം സ്നേഹിക്കുവാനും വിശുദ്ധിയിലും ദൈവഭക്തിയിലും വിശ്വസ്തതയിലും ശാന്തതയിലും സുബുദ്ധിയിലും സമാധാനത്തിലും ഐക്യത്തോടെ വളരുവാനും ഇവരെ കടാക്ഷിക്കണമേ. കർത്താവെ, ഇവർ ഇരുവരെയും അനുഗ്രഹിച്ച് ഇവർ നിന്റെ നിത്യരാജ്യം അനുഭവിക്കുവാൻ ഞങ്ങൾ കർത്താവായ യേശു മിശിഹ മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ സർവശക്തിയുള്ള ദൈവം, നിങ്ങൾ അവനെ ശരീരത്തിലും ആത്മാവിലും പ്രസാദിപ്പിക്കേണ്ടതിനും ജീവപര്യന്തം വിശുദ്ധ സ്നേഹത്തിൽ നിങ്ങൾ ഒരുമിച്ച് വസിക്കേണ്ടതിനും തൻ്റെ കൃപാധനത്തെ നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വധൂവരന്മാർ അവർക്കൊരുക്കിയിരിക്കുന്ന ചെയറുകളിൽ ഇരിക്കട്ടെ. തോഴിക്കും അതോടൊപ്പം ചെയറിൽ ഇരിക്കാം.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിവാഹ ശുശ്രൂഷയിൽ മഹായിടവകയിലെ മറ്റ് പല പട്ടക്കാരുമൊക്കെ സംബന്ധിക്കേണ്ട ഒരു ദിവസമാണ്. ഞാനിന്ന് രാവിലെ വീട്ടിലെ ടിജോയെ പ്രാർത്ഥിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുമ്പോൾ ഞങ്ങളെല്ലാം മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. CSIയുടെ മധ്യകേരള മഹായിടവകയിൽ 13-ാമത് അധ്യക്ഷനായി ബിഷപ്പായി അഭിഷിക്തനാകുന്ന തിരുമേനിയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷ, മർത്തോമ സഭയുടെ മെത്രാപോലിത്തായും CSI സഭയുടെ മോഡറേറ്ററും ഒരുമിച്ച് കൈവെപ്പ് നൽകി കത്തീഡ്രലിലിരുത്തി 13-ാമത് ബിഷപ്പായി അഭിഷേകം ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാ പട്ടക്കാരും പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ അതിൽ പോയി സംബന്ധിക്കാൻ ഇന്ന് പ്രതിജ്ഞാബദ്ധമാണ്. പ്രത്യേകിച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രത്യേക പാസ് മൂലം സംബന്ധിക്കുമ്പോൾ. എന്നാൽ അതേസമയം തന്നെ ഇങ്ങനൊരു മഹനീയ ശുശ്രൂഷ, ഒരു സഭയ്ക്ക് ഇടയൻ അഭിഷേകം ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു വിവാഹ ശുശ്രൂഷ നടത്തപ്പെടുന്നു എന്നുള്ളത് ശുഭ മംഗളകരമായ കാര്യവുമാണ്. ഞാൻ ആ 2-3 കാര്യങ്ങൾ ഈ ഭവനവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിൻ്റെ യാത്രയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്കറിയാം ഇവിടെ നമ്മൾ ഈ പള്ളിയിലിരിക്കുന്നവരല്ലാതെ ഭോപ്പാലിലും മുംബൈയിലുമൊക്കെ അനേക ആളുകൾ ഇപ്പോൾ ഈ വിവാഹത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ധാരാളം ആളുകൾക്ക് ഈ വിവാഹവും വിരുന്നും മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ടിജോയും സാറായും ഭോപ്പാലും മുംബൈയും പോലുള്ള മെട്രോ സിറ്റിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നഗര നാഗരികതയിൽ വളർത്തപ്പെട്ടവരും നാട്ടിലുള്ളതിനേക്കാൾ ഇവരുടെ മാതാപിതാക്കൾക്ക് അധികം ബന്ധം ആ നാടുകളിലാണ് എങ്കിലും അവർ നാടിനെ വിവാഹത്തിനായിട്ട് തിരഞ്ഞെടുത്തു. വൈ? അതിനെയാണ് നമുക്ക് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ബിബ്ലിക്കൽ അപ്രോച്ച് എന്ന് പറയാൻ കഴിയുക. നമുക്ക് കാര്യങ്ങളെ പല രീതിയിൽ കാണാൻ സാധിക്കും. എന്തിനാണ് അബ്രഹാമിനെയും സാറായെയും യാക്കോബിനെയും ഒക്കെ ആ മക്പേല ഗുഹയിലെത്തിച്ച് അടക്കുന്നത്? എന്തിനാണ് അവർ ആ വേര് തേടി പോകുന്നത്? എവിടെയൊക്കെ യാത്ര ചെയ്തു, എത്രയൊക്കെ അലഞ്ഞു, മിസ്രൈമിൽ വെച്ച് യാക്കോബ് മരിച്ചിട്ടും എന്തോ ഒരു ദുരിതപൂർണമായ ദീർഘമായ യാത്രയായിരുന്നു മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക്. എന്നാൽ ആ വേരുകളിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. ഞാൻ ഈ രണ്ട് കുടുംബങ്ങളെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നിങ്ങൾ പന്തളവും മുണ്ടിയപ്പള്ളിയും തേടി വന്നതിന് അതൊരു വലിയ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയുന്നത് ഈ മക്കൾ നിങ്ങളുടെ മക്കളായി വളർന്നു എന്നുള്ളത് കൊണ്ടാണ്. അവർ ആ നഗരത്തിൻ്റെ മക്കളായി വളർന്നില്ല, അതുകൊണ്ടാണ്. അവർ പാർത്ത ദേശം അവരെ സ്വാധീനിക്കാൻ അവരനുവദിച്ചില്ല. അല്ലെങ്കിൽ എന്തായിരിക്കും ടിജോ പറയുക? പപ്പ, ഓൾ മൈ ഫ്രണ്ട്സ് ആർ ഹിയർ ഇൻ ഭോപ്പാൽ, സോ വൈ ഷുഡ് വി ഗോ മുണ്ടിയപ്പള്ളി ഫോർ ദ മാരേജ്? ഐ ഡോണ്ട് നോ എനിബഡി. അങ്ങനെ ടിജോ പറയത്തില്ല. എനിക്ക് ഈ ഇലവുങ്കൽ കുടുംബത്തെയും ഇവരുടെ പൂർവ്വ മാതാപിതാക്കളെയും ഇതിലെല്ലാം അതിയാമായിട്ട് ജോണിക്കുട്ടിച്ചാനെയും അതി അറിയാവുന്നത് കൊണ്ട് ലിജോയെക്കുറിച്ചും ടിജോയെക്കുറിച്ചും ഞാൻ പറയും. അവരുടെ വേരുകളെ അറിഞ്ഞ് വളർത്തപ്പെടുന്നവരും ജീവിക്കുന്നവരും, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അവർ പുതുമകളൊക്കെ സ്വീകരിക്കും. ആധുനിക സാങ്കേതിക വിദ്യകളും വിദ്യാഭ്യാസ മാർഗങ്ങളും വരുമാനത്തിനുള്ള ജോലികളുമൊക്കെ സ്വീകരിക്കും. പക്ഷേ അവരവരുടെ വേരുകളെ മറക്കില്ല. അതുകൊണ്ട് അതൊരു വലിയ ക്വാളിറ്റിയാണ്. ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ ഞാൻ ഓർപ്പിക്കുക, ഈ ക്വാളിറ്റി നിങ്ങൾക്കുണ്ടോ? ഇവിടെ അമേരിക്കയിൽ എൻ്റെ ഒരു കസിൻ്റെ മകളുടെ വിവാഹം നടക്കുക. ആ സമയത്ത് എന്നെ വിളിച്ചു. അപ്പോൾ വിവാഹത്തിനുള്ള സമയമായിരുന്നു എനിക്ക്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആ വിവാഹമൊക്കെ പറഞ്ഞാണല്ലോ, ഞങ്ങൾക്ക് വരാനും പറ്റത്തില്ല, പിന്നെ എന്തിനാ എന്നെ വിളിച്ച്? എന്നു വെച്ചാൽ നമ്മുടെ ആൾക്കാരെയൊക്കെ വിളിക്കാൻ ടെൻഷൻ കൊണ്ട് അങ്ങ് വിളിച്ചതാ. പിള്ളേർ ഈ ഗോഡ് എന്നാ അവരുടെ അണ്ടർഗ്രൗണ്ടിലൊക്കെയാണ്. ഇവരെവിടെ പോയെന്ന് ഞങ്ങൾക്ക് പോലും അറിയാൻ മേല. അങ്ങ് അങ്ങോട്ട് ഞങ്ങൾക്ക് പ്രവേശനവും ഇല്ല. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പിന്നെ അച്ഛനെ അല്ലാതെ ആരെയാണ് വിളിക്കുന്നത്? വിവാഹത്തിനോടടുത്ത സമയത്ത് മാതാപിതാക്കൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലങ്ങൾ ബാച്ചിലർ ആൻഡ് സ്പിൻസ്റ്റർ ലൈഫിൽ ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് ഇല്ലീഗൽ, ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ഗോഡ്സ് ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ
വലിയ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ പാപ്പച്ചാൻ്റെ ഭവനത്തിൽ ഇത് രണ്ടാമത്തെ വിവാഹമാണ്. ഈ ഇരിക്കുന്ന മകള് ഞാനാണ് അവിടെ പോയി പ്രാർത്ഥിച്ചത്. അവൾ വിവാഹിതയായി കഴിഞ്ഞ ദിവസം. മംഗളകരമായിട്ട് എല്ലാ കാര്യങ്ങളും ആശീർവദിച്ചു. നോർത്ത് നോക്കി, ബന്ധുക്കളെല്ലാവരും വന്ന് രണ്ട് കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയിൽ അടുപ്പിച്ചടുപ്പിച്ച് പങ്കാളികളാകുക. കർത്താവ് തരുന്നത്. If you believe in grace, everything is a gift. Not because of your toil, you are achieving something. നിങ്ങൾക്ക് ലഭിക്കുന്ന കൃപയാണിത്, നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം അല്ലേ. കല്യാണത്തിനിടയിൽ ഒരു പ്രസംഗം വേണം, 10 മിനിറ്റ് എത്തിക്കണം, അങ്ങനത്തെ പരിപാടി എനിക്കില്ല. ഇരിക്കുന്ന ജനത്തിനും സകലർക്കും മനസ്സിലാകണം. സാറാ സോറി പറയാൻ പറ്റിയില്ല, സാറായ്ക്ക് ചെരുപ്പിട്ടുകൊണ്ട് ഇന്ന് പള്ളി കയറാൻ ദിവസമായിരുന്നു. അത് പ്രത്യേകം പറയാഞ്ഞുകൊണ്ട് സാറാ ചെരുപ്പൂരി. പക്ഷേ അതിലൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പള്ളിയിൽ ചെരുപ്പിടരുത് എന്ന് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇന്ന് ടിജോയെയും സാറായും ചെരുപ്പിടാൻ അനുവദിക്കുന്നു? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനെ വിട്ട് ഒരു ചലനം പോലുമില്ല. ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനെ വിട്ട് ഒരു ചലനം പോലുമില്ല. ഇവരാരാണ്? ഈ ഇരിക്കുന്ന ഇവരെ ആരായിട്ടാണ് പരിഗണിക്കുന്നത്? എന്താണ് ഇവർ ബഹുമാനിക്കപ്പെടുന്നത്? ആത്യന്തികമായി വിവാഹത്തിന് കൊടുക്കുകയും വിവാഹത്തിന് എടുക്കുകയും ചെയ്യപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മളെല്ലാവരും യാത്ര ചെയ്യാനിരിക്കുകയാണ്. അവിടെ രണ്ടേ രണ്ട് യാഥാർത്ഥ്യങ്ങളെ ഉള്ളൂ, എടുക്കപ്പെടുന്ന സഭയും ആ സഭയുടെ മണവാളനായ ക്രിസ്തു. സഭയും സഭയുടെ മണവാളനായ ക്രിസ്തുവുമേ ഉള്ളെങ്കിൽ, സഭ ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ സഭയ്ക്ക് വിശുദ്ധി വേണം. ദ ബ്രൈഡ് ഗ്രൂം മസ്റ്റ് ബി ഹോളി. സോ ബ്രൈഡ് മസ്റ്റ് ബി ഹോളി ടു യുണൈറ്റ് വിത്ത് ദ ബ്രൈഡ് ഗ്രൂം. സഭയ്ക്ക് വേണ്ട ഏറ്റവും വലിയ യോഗ്യത ഹോളിനെസ്സാണ്. സഭ ഹോളിയാണെങ്കിൽ പിന്നെ ചെരുപ്പും വസ്ത്രവും ഒന്നും പ്രശ്നമല്ല. So when you enter the church for the marriage, you denote the bride of Christ. Appa tijo ara? Tijo ara? Christuvinte prathirupa. Christuvine Sara kaanendathu tijoyilude aganam. Njan adukku paranju thara ningalodu. Valathu bhagathaan avan ninakku tanal. Alle? Tijoyude right side il aarundu ippam? Aarundu? The unseen host, the Christ is there. ഇനി സാറയുടെ വലസൈഡിലാരുണ്ട്? ഇപ്പൊ ടിജോ ഉണ്ട്. പക്ഷേ അപ്പുറത്ത് ആരാ നിൽക്കുന്നേ? ക്രൈസ്റ്റ്. യു ആർ സീയിങ് ക്രൈസ്റ്റ് ത്രൂ ടിജോ. അപ്പൊ ടിജോ ക്രിസ്തു ഇല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ ആർക്ക് ദൈവത്തെ കാണാൻ പറ്റത്തില്ല? സാറായി. ശരിയാണോ? അപ്പൊ ടിജോ കൊടുക്കുന്ന ക്രിസ്തുവാണ് സാറായിക്ക് ലൈറ്റായി തീരുന്നത്. അപ്പോൾ ആരാ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്? അതുകൊണ്ടാണ് സ്ത്രീ ബലഹീന പാത്രമെന്നറിഞ്ഞ് അവളെ ചേർത്ത് പിടിക്കണമെന്നൊക്കെ പറയുന്നത്. ബലഹീനത എന്ന് പറയുന്നത് ജഡത്തിലെ ബലഹീനതയല്ല, ഒരു സ്പെഷ്യൽ റൈറ്റ് തന്നിരിക്കുകയാണ് വിവാഹ സമയത്ത് ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാകാൻ. എന്നാൽ സാറയുടെ റൈറ്റ് കുറവാണോ? ഒരിക്കലുമല്ല, സഭയുടെ പ്രതിരൂപമാണ്, ചർച്ചിൻ്റെ പ്രതിരൂപമാണ്. അപ്പം നിങ്ങളിരിക്കും, എന്തിനാണ് ഞാനിപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ പോവുക? അഭിനന്ദിച്ചുകൊണ്ട് സാറ നല്ല വൈറ്റ് സാരിയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഈ ദിവസങ്ങളിൽ സങ്കടമുണ്ട്, കല്യാണത്തിന് വരുന്നവർ കളർ സാരി ഉടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ? പേരൻസിനെ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്. ആരെങ്കിലുമൊക്കെ അതെങ്കിലുമൊക്കെ പറയും. എവിടെയെങ്കിലും വരുന്ന ഇവൻ്റ് മാനേജ്മെൻറ്റുകാർ പറയും, കുറച്ചൊരു ബ്ലൂ ഷെയ്ഡാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ നല്ലതായിരിക്കും. വിവാഹത്തിന് മുമ്പ് നോ ബ്ലൂ ഷെയ്ഡ്, നോ റെഡ് ഷെയ്ഡ്, നത്തിങ് ഈസ് ദയർ. ദ ബ്രൈഡ് ഗ്രൂം ഈസ് ഹോളി, ഷീ മസ്റ്റ് വെയർ വൈറ്റ് ഡ്രസ്. പിന്നെ ഇതിനെന്താ ഇത്ര ചുമപ്പ്? ഇപ്പോൾ വേറൊന്നുണ്ട്, തലേക്കൂടെ മൂടാൻ കൊടുക്കുന്ന സാരി ഏതെങ്കിലും കളർ മേടിച്ച് കളയും, പറ്റത്തില്ല. ഈ സാരിയുടെ കളർ എന്തായിരിക്കണം ശരിക്കും? അതിലെന്ത് കളർ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം? ചുമപ്പ്. കാര്യം എന്താ? ക്രിസ്തു എങ്ങനെയാ സഭയെ വീണ്ടെടുത്തേ? അവൻ്റെ ചോരയാൽ. ഇപ്പം ടിജോ എന്താ ചെയ്തത്? നമ്മൾ പറയാം, കോടി കൊടുത്തു, മിന്നു കൊടുത്തു, നത്തിങ് ഈസ് ദയർ. ക്രിസ്തു തൻ്റെ സഭയെ ചോര കൊണ്ട് പൊതിഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായ ടിജോ മണവാട്ടിയെ പുടവ കൊടുക്കുമ്പോൾ അതിൽ റെഡ് സിഗ്നിഫിക്കൻസ്. ഇത് പഠിപ്പിക്കാൻ പലരും തയ്യാറല്ല. എന്നെയും നടന്നു പോട്ടൊരു കല്യാണം കഴിഞ്ഞ് ഉണ്ടേച്ച് പോകണം. കർത്താവിൻ്റെ സന്നിധിയിലെ വിവാഹങ്ങൾ തിയോളജിക്കലി സൗണ്ടാണ്. ഒരു ശുശ്രൂഷ പോലും മർത്തോമാ സഭയിലും CSI സഭയിലും ഉണർന്ന് എഴുന്നേറ്റേറ്റ് എഴുതിയുണ്ടാക്കിയ ലിറ്റർജി ഇല്ല. എൻ്റെ ദൈവമേ ബലഹീനനായ ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ എഴുതിയ പിതാക്കന്മാരുടെ ലിറ്റർജിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്കൊന്നും യോഗ്യതയില്ല. ബട്ട് അവർ ഫോർ ഫാദേഴ്സ്, ദൈവർ സെയിൻസ്, ദൈ മേഡ് ദിസ് ലിറ്റർജി.
അതുകൊണ്ട് ഇതിൻ്റെ ആഴം അറിഞ്ഞിട്ടേ ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ ധൈര്യമുണ്ട്, കാരണം ഐ നോ ഇതെന്തിനെ കുറിക്കുന്നു എന്ന്. ടിജോ ഇതോർക്കുക, ദൈവസന്നിധിയിൽ ടിജോയുടെ വലതുഭാഗത്ത് യഹോവ നിനക്ക് തണൽ കാണപ്പെടുന്ന പ്രതിരൂപമായ ടിജോ എപ്പോഴൊക്കെ സാറയ്ക്ക് തണലാകാതിരിക്കുന്നു അപ്പോഴൊക്കെ അതിൽ നിന്ന് വേർതിരിഞ്ഞു. നിങ്ങളൊരു തിരക്കിൻ്റെ ലോകത്തേക്ക്, നിങ്ങളൊരു ഗ്ലോബൽ സിറ്റിസൺ ആയിട്ട്, നാളെ ഏത് രാജ്യത്തായിരിക്കും നിങ്ങൾ ഒരുമിച്ചെന്ന് എനിക്കറിയത്തില്ല. യു വിൽ ബി ഫ്ലൈയിങ്, അവിടെ എവിടെയൊക്കെ ജീവിക്കാൻ പോവുക. എവിടെയൊക്കെ ജീവിച്ചാലും ക്രിസ്തുവിൻ്റെ പ്രമാണം അടിസ്ഥാനപ്പെടുത്തുക. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നു നിങ്ങൾ പരസ്പരമുള്ള വിശ്വസ്തത. എല്ലാ കല്യാണത്തിനും ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളോട് പറയുക, നിങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ട് പാസ്വേഡ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ടിജോയുടെ ഫോൺ എപ്പോൾ തുറക്കാനും സാറയ്ക്ക് അനുവാദം ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യോ ചെയ്യാതിരിക്കുകയോ, ഞാൻ പറയും സാറയുടെ ഫോൺ എപ്പോൾ തുറക്കാനും ടിജോയ്ക്ക് അനുവാദം ഉണ്ടായിരിക്കണം. കാരണം ഇന്ന് നവകുടുംബങ്ങൾ തകർന്നു വീഴുന്നത് മുഴുവൻ സംശയത്തിലും മറച്ചുവെപ്പിലുമാണ്. നിങ്ങൾ ഓർത്തോണം, പണമില്ലാഞ്ഞിട്ടല്ല, അപ്പനും അമ്മയും മോശക്കാരായിട്ടല്ല, മറ്റൊന്നും കൊണ്ടല്ല, കുടുംബങ്ങൾ തകരുന്നത് സംശയത്തിലും മറച്ചുവെക്കലുമാണ്. അതുകൊണ്ട് സാറയോടും ടിജോയോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യങ്ങൾ ഇനിയില്ല, രഹസ്യങ്ങളില്ല. ടിജോയ്ക്ക് നാല് പേരാണ് ഇനി പേരൻ്റൽ സൈഡിൽ, സാറയ്ക്ക് നാല് പേരാണ്. അവരെ ഹൃദയത്തോട് ചേർക്കണം. ഞാൻ കൂടുതൽ വാക്ക് വർദ്ധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ നിങ്ങളുടെ അമ്മച്ചിയിൽ നിന്ന്, ടിജോ ടിജോയുടെ അമ്മച്ചിയിൽ നിന്ന് കേട്ടത് ഞാൻ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് കേൾക്കുന്നതാണ്. അമ്മച്ചി പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ ഭയങ്കര ജോലിയായിരുന്നു, എനിക്ക് അധ്വാനം ഒഴിയത്തില്ല, എന്നേക്കാൾ ഇരട്ടി അധ്വാനിക്കുന്ന ഒരു ഭർത്താവിനെയാണ് കിട്ടിയത്. പക്ഷേ എന്നെ നിലനിർത്തി എന്നാണെന്നറിയാമോ, എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു അമ്മായിയപ്പനുണ്ടായിരുന്നു. ഓ, മരുമകളെ കൃപയോടെ ചേർത്ത് പിടിക്കുന്ന, കരുതുന്ന, മാനിക്കുന്ന ഒരു ഫാദർ ഇൻ ലോ, ഫാദർ മദർ മദർ ഇൻ ലോ ഉണ്ടെങ്കിൽ അതിൽ പരം ബ്ലെസ്സിങ്. എന്താണ് ഇനി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? ഈ ജോണിക്കുട്ടിച്ചാൻ്റെ കുടുംബത്തെ മുണ്ടിയപ്പള്ളി വരുമ്പോഴല്ല ഞാൻ അറിയുന്നത്. ഞാൻ ഈ ഭോപ്പാൽ ഇടവകയിൽ പല പ്രാവശ്യം കൺവെൻഷൻ പ്രസംഗത്തിന് പോയിട്ടുണ്ട്. അവിടുത്തെ മിഷൻ ഫീൽഡ് ആരംഭിക്കാൻ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ നടത്തുന്ന മിഷൻ ഫീൽഡിൽ ഞാനായിക്കൊണ്ട് മേഘ്നഗറിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അടുപ്പമുള്ള വീല, പക്ഷേ ഞാൻ എപ്പോൾ അവിടെ പോയാലും ജോണിക്കുട്ടിച്ചാൻ്റെ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ വന്നിട്ടില്ല. കാരണം ഇനി അവരോട്ട് ബന്ധമുണ്ടായിട്ടില്ല. അവരെല്ലാ പട്ടക്കാരെയും മാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നെ മാനിച്ചതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഭോപ്പാൽ ഇടവക വികാരി ബിജു കുഞ്ഞുമ്മനച്ഛൻ്റെ ആശംസയും കൂടെ അങ്ങ് അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ടിജോ വളർത്തപ്പെട്ടത് ഭോപ്പാൽ ഇടവകയുടെ പശ്ചാത്തലത്തിൽ. ആ ഇടവകയെ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് ടിജോയുടെ മാതാപിതാക്കൾ. ചുമ്മാ മേനി പറയുന്നതല്ല, യഥാർത്ഥത്തിൽ ദേ ആർ ദ റിയൽ മെമ്പേഴ്സ് ഓഫ് സെൻറ്റ് ജെയിംസ് CSI Church ഭോപ്പാൽ. ഇവർ രണ്ടുപേർ, ലിജോയും ടിജോയും കുറിച്ച് ഞാൻ പറയാം, ദേ ആർ കണക്റ്റഡ്. അവരിവിടുത്തെ, ഞാൻ ഇവിടെ ആയിട്ടും പലപ്പോഴും ഒരു വാട്സപ്പ് മെസ്സേജ്, അവർ എന്തുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു അനുഭവം. കൊച്ചുമക്കൾ അങ്ങനെ ചെയ്യാറില്ല മാതൃ ഇടവകയിലെ വികാരിയോട്. ദേ ആർ കണക്റ്റഡ് ടു മീ ടു എന്ന് പറഞ്ഞാൽ അവരുടെ ഇടവകയോടുള്ള സ്നേഹം, അവരുടെ ദൈവത്തോടുള്ള സ്നേഹം തന്നെ. സാറാ ഓർത്തോണം, ഇടവകയെ സ്നേഹിക്കാൻ അല്പമെങ്കിലും കുറവുള്ള മനസ്സാണ് സാറയ്ക്കുള്ളെങ്കിൽ മാറ്റിക്കോണം. ദേ ആർ സോ അറ്റാച്ച്ഡ് ടു ചർച്ച്. ആരാധിക്കാൻ മാത്രമല്ല, ശുശ്രൂഷിക്കാൻ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, ഏത് സമയത്തും ആ വീട് ശുശ്രൂഷകർക്കായി തുറന്നിടുവാൻ. സോ സാറയ്ക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. യു മസ്റ്റ് അഡ്ഹെയർ ദ ട്രെൻഡ്. ആ കാണുന്നത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ ദശാംശം, നിങ്ങൾക്ക് 10 രൂപ കിട്ടിയാൽ 1 രൂപ ചാരിറ്റിക്കുള്ള, ചാരിറ്റി മീൻസ് ചർച്ച് റിലേറ്റഡ്, പുവർ പീപ്പിൾ റിലേറ്റഡ്, എനിത്തിങ്. 10 രൂപയുടെ 1 രൂപ മറ്റൊരു ബാഗിൽ വെക്കണം. എന്തിനാണ്? നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാൻ കാണും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ ആര് വന്നാലും കൈ തുറക്കാൻ നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ദശാംശം കുടുംബമായിട്ട് ദൈവനാമത്തിൽ വേർതിരിക്കണം. അത് വീണ്ടും പള്ളി ഭണ്ഡാരത്തിൽ കൊണ്ടുവരാനല്ല ഞാൻ പറഞ്ഞു, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേർതിരിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭോപ്പാൽ സെൻറ്റ് ജെയിംസ് ഇടവകയുടെ പേരിൽ മുൻവികാരി ആയിരിക്കുന്ന ബോംബെയിലെ ഇടവക വികാരി അച്ഛൻ മാത്യു ജോണച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്. അച്ഛൻ്റെ പേരിൽ ഇപ്പോഴത്തെ ഇടവക വികാരിയായിരിക്കുന്ന മോനി മാത്യു അച്ഛൻ്റെ പേരിൽ, ഈ ഇടവകയുടെ ക്യൂറേറ്റ് ആയിരിക്കുന്ന ഇ ജി കോരുള അച്ഛൻ്റെ പേരിൽ, രാവിലെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയ ഈപ്പൻ അച്ഛൻ്റെ പേരിൽ, അങ്ങനെ പല മുൻവികാരിമാർ എല്ലാവരുടെയും പേരിലുള്ള ആശംസ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതൊരു ക്രിസ്ത്യൻ യുണൈറ്റിംഗ് ആണ്. ഞാൻ വിശ്വസിക്കുന്നു ടിജോയുടെ ആത്മീയതയ്ക്കനുസരിച്ചുള്ള ഒരു മകളെയെ ദൈവം ടിജോയ്ക്ക് കൊടുക്കത്തുള്ളൂ. ഞാനത് വിശ്വസിക്കുന്നുണ്ട്, അറിഞ്ഞ് അനുഭവിച്ച് വിശ്വസിക്കുന്നു. എൻ്റെ പങ്കാളി എൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യ പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാ യാത്രകളുടെയും മധ്യത്തിൽ വിജയിപ്പിക്കുന്നത് ആ പങ്കാളിയുടെ ഹൃദയവും സാന്നിധ്യവുമാണ്. അതുകൊണ്ട് ടിജോയുടെ മുന്നോട്ടുള്ള എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കുന്ന ഒരു വലിയ പങ്കാളിയായി ഓർക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം സഭയോടാണ്,
സഭയുടെ ആഗ്രഹം ക്രിസ്തുവിനോടാണ്. ടിജോയുടെ സ്നേഹം സാറയോടും, സാറയുടെ ആഗ്രഹം, യുവർ ലവ് ടുവേർഡ്സ് സാറ ആൻഡ് സാറാസ് ഡിവോഷൻ ടുവേർഡ്സ് ടിജോ ഈസ് മാറ്റർ. അപ്പോൾ അതിന് ഉയരത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ ഐശ്വര്യങ്ങളും സെൻറ് സ്റ്റീഫൻസ് ഇടവകയുടെ പേരിൽ, ജനങ്ങളുടെ പേരിൽ, കൊയറിൻ്റെ പേരിൽ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ഈ സമയത്ത് ഗായക സംഘം ദേർ ഷാൽ ബി ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് എന്നുള്ള അനുഗ്രഹ ഗാനം പാടും. ശ്രദ്ധിക്കുക, ടിജോയ്ക്ക് സാറയുടെ ഭാഗത്തു നിന്നും, സാറയ്ക്ക് ടിജോയുടെ ഭാഗത്തു നിന്നും സ്തോത്ര കാഴ്ച അവരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം ഓരോ സാക്ഷികളും രണ്ട് ഭാഗത്തു നിന്ന് മുന്നോട്ട് വന്ന് വധൂവരന്മാരോടൊപ്പം രജിസ്റ്ററിൽ ഒപ്പുവെക്കേണ്ടതാണ്. എല്ലാവർക്കും ചേർന്ന് പാടാം. There shall be showers of blessing. തലകളെ വണക്കി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലെ ആദ്യ പ്രാർത്ഥന ഒരുമിച്ചുള്ള പ്രാർത്ഥന എന്ന് ചൊല്ലുകയാണ്. അവരുടെ
അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശുശ്രൂഷയിലൂടെ ഒരു കുടുംബമായി ഞങ്ങളെ സംയോജിപ്പിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കുടുംബമെന്ന നിലയ്ക്കുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വവും ക്രിസ്തീയ സാക്ഷ്യവും നിർവഹിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ തിരുസന്നിധിയിലും ഈ സഭയുടെ മുൻപിലും ചെയ്ത പ്രതിജ്ഞകൾ പൂർണ്ണമായി നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തേണമേ. അന്യോന്യമുള്ള വിശ്വസ്തതയിലും സ്നേഹത്തിലും കരുതലിലും എന്നും നിലനിൽക്കുവാനും മറ്റുള്ളവർക്ക് മാതൃക ഉള്ളവരായിരിക്കുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്നും ഞങ്ങളുടെ സ്വർഗീയ മണവാളനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നിത്യനായ ദൈവമേ, കുടുംബമെന്ന വ്യവസ്ഥിതി കൽപ്പിച്ചു തന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവാഹിതരായവരെയും ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളും ഭാര്യാഭർത്താക്കന്മാരും പുത്രിപുത്രന്മാരും പരസ്പര സ്നേഹത്തിൽ വളർന്ന് ധന്യമായ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കുവാൻ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ പരസ്പരം സ്നേഹത്തെ രൂപാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ ആശീർവാദം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവീൻ, ധൈര്യപ്പെട്ടിരിപ്പീൻ, തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിപ്പീൻ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പീൻ, മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവരെ സഹായിക്കുകയും ചെയ്യുവീൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവീൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മുടെ ഇടയിലും വിവാഹിതരായിരിക്കുന്ന പ്രിയ മക്കളുടെ ഇടയിലും എന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. വധുവരന്മാര് കോൺഗ്രിഗേഷനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗായകസംഘം അവർക്കുള്ള മംഗളഗാനം പാടുന്നതാണ്. മംഗളം ഏകണേ എന്നുള്ള ഗാനം ഗായകസംഘം ഇപ്പോൾ ആലപിക്കുന്നു. ഈ സമയത്ത്
ഈ വധുവരന്മാർ കോൺഗ്രിഗേഷനെ ഫേസ് ചെയ്യുന്ന ദമ്പതികൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാം. ആവശ്യമായ അറിയിപ്പുകൾ മാത്രം ഞാൻ നൽകട്ടെ. ഒന്നാമത് ഞാൻ ഗായക സംഘത്തിന് നന്ദി പറയുന്നു. ഈ കൊറോണയുടെ പ്രോട്ടോക്കോളൊക്കെ ഉള്ള സമയത്ത് കാര്യങ്ങളെ ക്രമീകരിച്ച് അവർ ഭംഗിയായിട്ട് വന്ന് ഇന്ന് അവരിൽ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഭംഗിയായിട്ട് ചെയ്തു. ഗായക സംഘത്തിലെ എല്ലാവരോടും പ്രത്യേകിച്ചുള്ള നന്ദിയും സ്നേഹം ഓർഗനിസ്റ്റ് എല്ലാവരോടും, അതുപോലെ സെക്സ്റ്റൻ മാനച്ചനോടുമുള്ള നന്ദി അറിയിക്കട്ടെ. ഇരുഭാഗത്തു നിന്നും വന്നിരിക്കുന്നവർക്കറിയാമല്ലോ, സാറയുടെ ഭാഗത്തു നിന്നുള്ളവരാണ് ഇന്ന് അതിഥികൾ. നമുക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് 100 പേർക്ക് ഹാളിലുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള കസേരകൾ ഇട്ടിട്ടുണ്ട് എങ്കിലും ഉറപ്പാക്കണം സാറയുടെ ഭാഗത്തു നിന്ന് വന്നവരാണ് പള്ളിക്കുള്ളിൽ പ്രവേശിച്ച് ഹാളിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. തൊട്ട് താഴ്വശത്താണ് ഹാള്, നിങ്ങൾക്കവിടെ പങ്കെടുക്കാം. ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്കുള്ള ബാത്റൂംസ് മറ്റ് സൗകര്യങ്ങൾ എൻ്റെ പുറകുവശത്തെ സൈഡിലുകളുണ്ട്. അത് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. താഴെ ഈ ഹാളിലേക്കാണ് നിങ്ങൾ വരേണ്ടത് എന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് സെൻറ് ജെയിംസ് CSI ചർച്ച് ഭോപ്പാലിൻ്റെ പേരിലുള്ള സ്നേഹവും ആശീർവാദവും ഇവരെ അറിയിക്കുക എന്നുള്ളത്. ആ ഇടവകയുടെ എല്ലാ ജനങ്ങളുടെയും ഇടവക വികാരി ബിജു കുഞ്ഞമ്മനച്ഛൻ്റെയും പേരിലുള്ള ആശംസകളും ആശീർവാദവും ഇവരെ അറിയിക്കുന്നു. അതുപോലെ ബോംബെ ഇടവകയുടെ പേരിലുള്ള മർത്തോമ ഇടവകയുടെ പേരിലുള്ള ആശംസകളും അറിയിക്കട്ടെ. ഇവിടെ നമ്മളോടുകൂടെ പന്തളം മർത്തോമ ചർച്ചിലെ മോനി മാത്യു അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വന്ന് ഈ പ്രത്യേക കാലത്ത് ഇത് സംബന്ധിച്ചതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബോംബെ ഇടവകയുടെ മുൻ വികാരി, ഇപ്പോൾ വലിയക്കാവ് മർത്തോമ ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന, ഇപ്പോൾ റാന്നിയിൽ താമസിക്കുന്ന മാത്യു ജോൺ അച്ഛൻ നമ്മളോടുകൂടെ സംബന്ധിക്കുന്നുണ്ട്. അച്ഛനോടും ഇടവകയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ ഇടവകയുടെ ക്യൂറേറ്റ് ആയിരിക്കുന്ന ഇ ജി കോരുള അച്ഛനും സംബന്ധിക്കുന്ന അച്ഛനെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. കുടുംബാംഗങ്ങളായി വന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പുറത്തങ്ങ് നിൽക്കാതെ അകത്ത് കയറി പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളോട് എനിക്ക് അധികമായ നന്ദിയുണ്ട്. ശുശ്രൂഷ അവസാനിക്കുന്നത് അച്ഛന്മാരെ പള്ളിയുടെ പുറകുവശത്ത് വന്ന് ആശീർവാദം പറഞ്ഞതിന് ശേഷം മാത്രമാണ്. അപ്പോൾ ഇനിയുമുള്ള വെഡ്ഡിങ് മാർച്ച് നടക്കുമ്പോൾ നിങ്ങൾ തലസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കണം, ആരും ഇറങ്ങിപ്പോകരുത്.
പുറകിൽ നിന്ന് ആശീർവാദം പറഞ്ഞതിന് ശേഷം മാത്രമേ ഈ വിവാഹ ശുശ്രൂഷ പൂർണ്ണമാവുകയുള്ളൂ എന്ന് ഓർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന്. ഇപ്പോൾ വെഡിങ് മാർച്ചിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തലകളെ വണക്കാം. ഇപ്പോൾ സഞ്ചാരിയായിരിക്കുന്ന ദൈവമായ കർത്താവെ, ഇന്ന് മുതൽ ദൈവിക അനുഭവത്തോടുകൂടെ നിന്നോടൊപ്പം സഞ്ചാരം ചെയ്യാൻ പോകുന്ന ടിജോയും സാറായും നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ബഹുമാനമുള്ള അച്ഛൻ ഓർപ്പിച്ചതുപോലെ ത്യാഗമെന്തെന്ന് സഹനത്തിൽ കൂടെയും സഹനമെന്തെന്ന് ക്ഷമയിൽ കൂടെയും സംശയമില്ലാതെയും രഹസ്യമില്ലാതെയും ദൈവിക പദ്ധതിക്കനുസരിച്ച് സ്നേഹത്തിൻ്റെ ആഴം സമാധാനത്തിലും സമാധാനത്തിനർത്ഥം ഐക്യത്തിലും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ഏറ്റവും ധന്യമായ കുടുംബജീവിതം ജീവിക്കാനും അദൃശ്യനായിരിക്കുന്ന ക്രിസ്തു ദൈവിക സ്വഭാവത്തോടുകൂടെ ജീവിച്ച് തുടർന്ന് ജീവിതം ദൈവത്തോടൊപ്പമായിരിക്കാൻ ഇരു മക്കൾക്ക് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറ തലമുറയായിരിക്കുന്ന ദൈവം ഇന്നിന് മക്കളോടൊപ്പം ഉണ്ടാവണമെന്നും ദൈവിക നന്മയാൽ നിറയ്ക്കണമെന്നും ഏറ്റവും അനുഗ്രഹത്തോടുകൂടെ ജീവിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ നിറയപ്പെട്ട് ദൈവത്തോടൊപ്പം ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി നിൽപ്പാൻ സഹായിക്കണമേ. തുടർന്ന് ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ കരുണ ഉണ്ടാവണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവരാജ്യ കെട്ടുപണിക്കായി ഇരു കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ. വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർണ്ണം.
Thank you.
അവരുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം
തങ്ങളുടെ സഹോദരങ്ങൾക്കായ സ്തോത്രം. എല്ലാവരും ദൈവവിഷയമായി സമ്പന്നരായിരിക്കും. സ്തുതിക്കുന്നു, വിളിച്ചുചേർക്കപ്പെട്ട ഈ വിരുന്നുശാലയിലുള്ള പ്രിയപ്പെട്ടവർക്കായി സ്തുതിക്കുന്നു. കർത്താവെ, വളരെ ചുരുക്കം പേരെ ക്ഷണിക്കുമ്പോൾ ഇത്രയും പേർക്ക് വന്ന് സമ്മതിപ്പാൻ സാധിച്ചുള്ള കർത്താവെ സ്തോത്രം ചെയ്തു. ഇവരുടെ വിവാഹ ജീവിതത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് വിരുന്നിൽ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്തു. കർത്താവെ, കർഷകരൊക്കെ സമയം സമരം ചെയ്യുന്ന സമയം ഇവിടത്തെയോ വയലുകളിൽ വിളഞ്ഞ ഈ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ വെയിലത്ത് മഴയത്തുമുള്ള പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് സമരമൊക്കെ തീരണേ കർത്താവെ. ഞങ്ങളുടെ ആ രാജ്യം യഥാസ്ഥാനപ്പെടുത്തണമേ. ഇത് ഞങ്ങൾക്ക് വരുത്തി തന്നവർ, പാചകം ചെയ്തവർ, ഞങ്ങൾക്ക് വിളമ്പിത്തരുന്നവർ എല്ലാവർക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്തിരുന്നു. ഭക്ഷണത്തെ വാഴ്ത്തി തിരിച്ചു വന്നിരിക്കണം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ഭക്ഷണം സാധ്യമാണ്.
Thank you.
Thank you.